ചെയ്യാനും കഴിയാത്ത ഒരു ഭരണകൂടം രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രത്തലവന്മാരുമായി കൂട്ടു കച്ചവടവും രാഷ്ട്രീയ തലവന്മാരുമായി വോട്ട് കച്ചവടവും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി, താൻ തോന്നിയായി രാജ്യത്തിന്റെ പാരമ്പര്യം പരിശോധിക്കാതെ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ് ഓരോ നിയമങ്ങൾ പാസാക്കുന്ന ആഭ്യന്തരമന്ത്രി, ഇങ്ങനെ കണ്ണും കാതും നോക്കാതെ ഈ രാജ്യത്തിന്റെ ഗതിവിഗതി മനസ്സിലാക്കാതെ ഈ നാട്ടുകാരുടെ നാഡീ സ്പന്ദനവും സ്തംഭനവും മനസ്സിലാക്കാതെ താൻ തോന്നിയായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം. നമ്മൾ പറയാറുണ്ട് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്. ഞാൻ എല്ലാ പ്രസംഗത്തിനും സൂചിപ്പിക്കുന്ന ഒരു വരിയാണ്, ഇന്ത്യ രാജ്യത്ത് ലീഗുകാരന്റെ തല എണ്ണി നോക്കുമ്പോൾ വളരെ കുറവാണ്, പക്ഷേ തൂക്കി നോക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ തലച്ചോറിനാണ് കനം കൂടുതൽ എന്ന് ബോധ്യമാണ്. അത് ഞാൻ തമാശക്ക് പറയുന്നതല്ല. നിങ്ങൾ നോക്കൂ, 900 രാഷ്ട്രീയ പാർട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. സുപ്രീം കോടതിയിൽ പോകാൻ ഒരു PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒരു ET മുഹമ്മദ് ബഷീർ സാഹിബും, അമിത്ഷായുടെ മുമ്പിൽ പോയി സംസാരിക്കാൻ, അതാണ് എടായിൽ നിന്ന് ബടായി പറയലല്ല രാഷ്ട്രീയം, എവിടെങ്കിലും ചെന്ന് നോട്ടീസ് ഒട്ടിക്കലല്ല രാഷ്ട്രീയം, അങ്ങാടിയിൽ പോയി ഘോരഘോരം പ്രസംഗിക്കലല്ല. പറയേണ്ടത് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയേണ്ട കോലത്തിൽ പറയിപ്പിക്കാതെ പറയാന്നുള്ളതുണ്ടല്ലോ, അത് വല്ലാത്തൊരു കൗതുകമാണ്. നമ്മുടെ നാട്ടിൽ കുറെ ആളുകളുണ്ട്, കാര്യത്തോടടുക്കുമ്പോ അവരൊന്നും ഉണ്ടാവില്ല. ET മുഹമ്മദ് ബഷീർ സാഹിബ് അവിടെ പറയാൻ ഒരാളായി പോയത് MP ജയിച്ചതുകൊണ്ടാ. ആ അൻപത് ജയിക്കണെങ്കിൽ നമ്മളെ കഥ കട്ടപ്പോകല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ തമാശക്ക് പറയല്ല, അൻവറാണ് ഇപ്പൊ പാർലമെന്റിലെങ്കില് ഇപ്പൊ ജപ്പാനിലേക്ക് കാർമേഘം നോക്കുന്നത്, മേപ്പൊട്ടും നോക്കി ഇങ്ങനെ നിൽക്കും. പക്ഷേ ET ബഷീർ അങ്ങനെയല്ല. ET ബഷീർ നരേന്ദ്രമോദിയുടെ സംസാരം, ET ബഷീർ അമിത്ഷായുടെ സംസാരം, ET ബഷീർ സംസാരിക്കുന്നത് സ്പീക്കറോടാണ്. നിയമനിർമ്മാണ സഭയിൽ ആളുണ്ടാകണം, അതിന് ഉത്തരവാദിത്തപ്പെട്ട അത് എണ്ണൊന്നും അധികം വേണ്ട. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ 100,000 മനുഷ്യർ കൂടുന്നിടത്ത് ലക്ഷണമൊത്തവർ ഒന്നോ രണ്ടോ, അതാണ് ET ബഷീറും അതാണ് കുഞ്ഞാലിക്കുട്ടിയും. നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, 18 വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇനി ഇങ്ങനെ ഒരു നിയമം വരികയാണ്, അത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ല, അവർക്ക് 20 അല്ലെങ്കിൽ 150, അത് അനീതിയല്ലേ? SSLC പാസ്സായാലാണ് +1 ചേരുക, പക്ഷേ അതല്ല മാനദണ്ഡം. മുസ്ലിങ്ങളാണെങ്കിൽ അവര് ഡിഗ്രി പാസ്സാകണം എന്നിട്ടേ +2 ചേരാൻ പറ്റൂ എന്നൊരു നിയമം കൊണ്ടുവന്നാൽ അത് വിവേചനല്ലേ? നമ്മൾ പഠിക്കണം BPL ലിസ്റ്റിൽ ആരെയാണ് യോഗ്യർ, ആരാണ് യോഗ്യർ? BPL ലിസ്റ്റിൽ യോഗ്യർ ഗതിയില്ലാത്തവരാണ്. അവിടെ ഗതിയില്ലാത്തവനെ നോക്കിയാ വെക്കേണ്ടത്, യോഗ്യത ഉള്ളവനെയാണ് ഉദ്യോഗ രംഗത്ത് നിയമിക്കേണ്ടത്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് വയസ്സ് തികഞ്ഞവനെയാണ്. പക്ഷേ രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുക, 6 മുമ്പ് വന്ന മുസ്ലിങ്ങളല്ലാത്തവർക്ക് ചേരാം പൗരത്വത്തിൽ, എന്നാലോ മറ്റുള്ളവർക്ക് 51 മുമ്പെയുള്ള രേഖകൾ തെളിയിക്കണം എന്നാ പറയുന്നത്. ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ? അമിത്ഷാക്കറിയോ, നരേന്ദ്രമോദിക്കറിയോ, സംഘപരിവാരങ്ങൾക്കറിയോ ഇതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്നറിയോ? ലോകം ഉണർന്നെഴുന്നേറ്റിരിക്കുക. എത്ര രാജ്യങ്ങളാണെന്നറിയോ വിസിറ്റിംഗ് ഇന്ത്യയിലേക്ക് നിർത്തിയത്? ചെറിയ കാര്യമാണോ? പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സന്ദർശകരോട് ഇപ്പോൾ ഇന്ത്യയിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. ആർക്കാ ഛേദം? ലീഗിനാണോ സമുദായത്തിനാണോ? നമ്മൾ പഠിക്കേണ്ടതുണ്ട്, രാജ്യത്തിനാ നഷ്ടം. കോട്ടക്കൽ ആര്യ വൈദ്യശാലയിൽ അറബികൾ വന്നില്ല എങ്കിൽ മുസ്ലിം ലീഗിന് ഒരു കുഴപ്പമില്ല, പക്ഷേ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്, രാജ്യത്ത് മറ്റു പൗരന്മാർ വന്നിറങ്ങണം. ഈ നാട് വളരെ അങ്ങനെയാണ്. എന്നാ നിങ്ങൾ നോക്കൂ എവിടെ എത്തി കാര്യം, കൈവിട്ട് പോവുകയാണ്. ഓരോ രാജ്യങ്ങളും ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുകയാണ്, എത്രത്തോളം പരിശുദ്ധമായ ഹറം ഷെരീഫിൽ ഇതുവരെ ദുആ നടത്തുമ്പോ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി ഇമാമുകൾ ദുആ ചെയ്തിരുന്നത് റബ്ബേ ഫലസ്തീനിലെ ജനതയെ കാക്കണമേ എന്നാണ് എങ്കിൽ അത് കാശ്മീരിലെ ജനതയെ കാക്കണമേ, ഇന്ത്യയിലെ ജനങ്ങളെ കാക്കണമേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്ന പരുവത്തിൽ
പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ കഅബാലയത്തിന്റെ മത്വാഫിന്റെ തിരുമുറ്റം വന്നു എന്നറിയുമ്പോ ഇതൊരു ചെറിയ കാര്യമാണോ? നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇതാണ് പാണക്കാട്ട തങ്ങൾ ലീഗും കുട്ടിക്കാലം മുതലേ പറയാൻ തുടങ്ങിയത്. ഞങ്ങൾ എത്ര ഒന്നാം തീയതി മുതൽ പറയാൻ തുടങ്ങിയതാ, കോൺഗ്രസ് പോകല്ലേ, കോൺഗ്രസിനെ ഇങ്ങനെ പറഞ്ഞയച്ചാൽ പകരം വരുന്നത് നമ്മൾ ആരുമല്ല, ഈ കോപ്പായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു. അപ്പൊ എല്ലാവർക്കും നല്ല റാഹത്തായല്ലോ, ഇപ്പൊ എല്ലാരും നല്ല സുഖത്തിലാണല്ലോ. എന്താ പറഞ്ഞിരുന്നത്? BJP യും കോൺഗ്രസും ഒരുപോലെ. ഒരുപോലെയാണോ? എത്ര കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങളറിയണം, രേഖ തെളിയിക്കാനില്ലാത്ത കാരണത്താൽ പുറത്തു നിന്നവരാരാ? നിസ്സാരക്കാരാണോ? ഫക്രുദ്ദീൻ അലി അഹമ്മദ് നമ്മുടെ രാഷ്ട്രപിതാവ്, രാഷ്ട്രപതിയായിരുന്നു. ആ രാഷ്ട്രപതിയുടെ പേരക്കുട്ടി പൗരത്വം തെളിയിക്കാൻ കഴിയാതെ അങ്കലാപ്പിലാണ്. ആരെയാ പേടിപ്പിക്കരുത്, ആർക്കൊക്കെയാ ഇത് വിനയാകുന്നത്? നമ്മൾ പഠിക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു ചെറിയ കാര്യമല്ല. അയൽപക്ക രാഷ്ട്രങ്ങൾ സംശയത്തിന്റെ മുൾമുനയിലാണ് രാജ്യത്ത് നോക്കുന്നത്. ഇനി ഇവിടെ ഉള്ളവർക്ക് വല്ല സുഖം ഉണ്ടാവുക? അമിത്ഷാ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തേക്ക് പോകാനുള്ള യാത്ര റദ്ദ് ചെയ്തിരിക്കുക, കാരണം ഈ അറാമ്പറപ്പും ഇവണ്ടാക്കിയത് ചെങ്ങായിയല്ലേ. മൂപ്പർക്കൻ അതിന്റെ ലറുറത്ത് വന്നു. എന്താ കാര്യം? ഇതങ്ങനെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഷയിൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇത് അത്ര പെട്ടെന്ന് തൊലിച്ചു മുണുങ്ങാൻ പറ്റൂല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനൊരു മഹത്തായ പാരമ്പര്യമുണ്ട്. ഇത് എല്ലാരും കൂടി അധ്വാനിച്ചുണ്ടാക്കിയതാ. പാകിസ്ഥാൻ മതരാഷ്ട്രാണ് എന്ന് പറഞ്ഞു പോകുമ്പോ ഞങ്ങൾ അങ്ങണ്ടില്ല. അവിടുത്തെ ഹിന്ദുക്കളെ കാര്യങ്ങൾ നല്ല പോലെ നോക്കിയാൽ മതി. ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞോരാ ഈ നാട്ടിലെ മുസ്ലിം സമുദായം. അങ്ങനെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും പാഴ്സിയും ബുദ്ധനും ജൈനനും ഒക്കെ തോളോട് തോളൊരുമ്പിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ സ്വാതന്ത്ര്യം. കാർഗിൽ യുദ്ധം അടുത്താ നടന്നത്. കാർഗിൽ യുദ്ധം നടക്കുമ്പോ ഇന്ത്യയുടെ പാർലമെന്റിൽ, രാജ്യസഭയിൽ BV അബ്ദുള്ള കോയ സാഹിബ് ഉണ്ടായിരുന്നു. BV അബ്ദുള്ള കോയ സാഹിബ് കേൾക്കെ മുസ്ലിം സമുദായത്തിന്റെ രാജ്യസ്നേഹം ചോദ്യം ചെയ്യുകയുണ്ടായി. പതുക്കെ എണീറ്റു BV അബ്ദുള്ള കോയ സാഹിബ്. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ പ്രസംഗ, സഹോദരന്മാരെ, ഇന്ത്യ മഹാരാജ്യം വിദേശിക്കെതിരെ യുദ്ധത്തിന് പോയ ആ പട്ടാളക്കാരുടെ മിനുട്ട്സ് ഉണ്ടോ നിങ്ങളെ കയ്യിൽ? അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അതിലൊരു പേര് കാണാം, മായിൻ. മായിൻ സൺ ഓഫ് ബംഗാളി വീട്ടിൽ അബ്ദുള്ള കോയ. അതിന്റെ കുട്ടിയാ, അതിന്റെ കുട്ടിയാ. അങ്ങനെ അവനാന്റെ കുട്ടികളെ രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പറഞ്ഞയച്ച ഒരു ആൺകുട്ടി ഈ മജ്ലിസിലുണ്ടോ എന്ന് ചോദിച്ച് BV അബ്ദുള്ള കോയ ഒന്ന് നിന്ന് തിരിയേണ്ട താമസം. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. മറ്റൊന്ന് കാർഗിലിൽ നടന്ന സംഭവം, മുസ്ലിം സമുദായത്തിൽ അതേപോലെ മറ്റു സമുദായത്തിൽ അതുപോലെ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ഈ നാട്ടിൽ ഭരണ നിർവഹണ രംഗത്തും ഉദ്യോഗ വിദ്യാഭ്യാസ രംഗത്തും പ്രാതിനിധ്യമുണ്ട്. അതുപോലെയുള്ളൊരു പ്രാതിനിധ്യമാണ് നമ്മുടെ പട്ടാളത്തിൽ. മുസ്ലിം റെജിമെന്റ്, സിഖ് റെജിമെന്റ്, ഓരോ റെജിമെന്റുകൾ ഉണ്ട്. അമിത്ഷാ അത് പഠിച്ചിട്ടുണ്ടോ? ഇതങ്ങനെ ഒറ്റയടിക്ക് ഒന്നാക്കാൻ കഴിയോ? ഇന്ത്യ പോലൊരു നാടുണ്ടോ? നമ്മളെ മലയാളികളെ തന്നെ നോക്കൂ, പൊന്നാനിക്കാര് പറയുന്ന വർത്താനല്ല താനൂക്കാർ പറയുന്നത്, രാങ്ങാട്ടുകാർ പറയുന്ന വർത്താനല്ല ചങ്ങരംകുളത്തേര് പറയുന്നത്. അത്ഭുതപ്പെട്ടു പോവും. കണ്ണൂര് ചെന്നിട്ട് ഓട്ടോറിക്ഷ ഇറങ്ങിട്ടേ ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്തു, ബാക്കി പൈസയും കൂടി ഞാൻ അയാൾക്ക് കൊടുക്കണം. 60 ഉറുപ്പ്യാണ്, 40 കൊടുത്തു, പിന്നെ 20 കണക്ക് പ്രകാരം കൊടുക്കേണ്ടത്. അപ്പൊ അയാൾ എന്നോട് പറയാ, എനിക്ക് 20 കൂടി. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും ഇങ്ങോട്ട് 20 കിട്ടുന്നു. അല്ല, മൂപ്പർക്ക് അങ്ങണ്ടാണ്. അത് എനക്ക് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അങ്ങണ്ട, പക്ഷെ അയാൾക്ക് അങ്ങണ്ട, കണ്ണൂരിന്റെ ഭാഷയാണ്. നിങ്ങൾ നോക്കൂ, നമ്മളെ നാട്ടിൽ ഒരാള് തെങ്ങുമ്മ കയറിയ ഇറങ്ങി എന്നാ പറയാ, താനൂര് പോയാ കീഞ്ഞി എന്നാ പറയാ. എന്താ ഇത്? വലിയ ദൂരൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്നാക്കാൻ അമിത്ഷാ വിചാരിച്ചാ കഴിയോ? ഇതെല്ലാം കൂടി ഒന്നാക്കാൻ നരേന്ദ്രമോദി വിചാരിച്ചാ നടക്കുവോ? ജാതിയിൽ പലത്, മതത്തിൽ പലത്, വർഗത്തിൽ പലത്, വർണ്ണത്തിൽ പലത്, ഭാഷയിൽ പലത്, വേഷത്തിൽ പലത്. ഈ വൈജാത്യങ്ങളുടെ നാടായത് കൊണ്ടാണ് ഇന്ത്യക്ക് സംസ്കൃതിക്ക് ഒരു പേര് കിട്ടിയത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യത്തിലെ ഏകത്വമാണ്. ഇതൊരു പൂന്തോട്ട. മുസ്ലിം പൂക്കൾ, ഹിന്ദു പൂക്കൾ, സിഖ് പൂക്കൾ, വ്യത്യസ്ത പൂക്കൾ ഉണ്ടാകുമ്പോൾ ആ പൂന്തോട്ടം കാണാൻ ഒരു ഭംഗിയുണ്ട്. ആ പൂക്കൾ, ഒരേ ഞെട്ടിയിലെ പൂക്കൾ ഈ നാട്ടിലെ മക്കളായി
ഒന്നിച്ചു നിന്ന് അടരാടി വാങ്ങിയതായി സ്വാതന്ത്ര്യം. ഓരോരുത്തർക്കും അവനാനെ കൊണ്ട് കഴിയുന്നത്. അതാ വാരിയങ്കുന്നത്ത് കുഞ്ഞമ്മദാജി, മഖ്ദൂം തങ്ങൾ, പ്രിയപ്പെട്ട ഉമർ ഖാദി അറിയണം, ബ്രിട്ടീഷുകാരനോട് നികുതി തരില്ല എന്ന് പറഞ്ഞ ഉമർ ഖാദിയുടെ മണ്ണിലാ നമ്മൾ ഈ യോഗം നടത്തുന്നത്. നമ്മൾ പഠിക്കണം. എന്തിനാണത്? ബ്രിട്ടീഷുകാരന്റെ എല്ലാം തീയിലിട്ട് കരിക്കണം എന്ന് മഹാത്മജി പറഞ്ഞപ്പോ പോരാ, അവന്റെ ഭാഷയും കിടക്കട്ടെ തീയിൽ എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷ് ഭാഷ നരകത്തിന്റെ ഭാഷയാണെന്ന് ഒരു സമൂഹത്തെ പഠിപ്പിച്ചത് എന്തിനാന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു വരിയില്ല, ഹദീസിൽ അങ്ങനെ ഒരു വരിയില്ല, ഇജ്മാ ഖിയാസ് തുടങ്ങിയ പ്രാമാണിക തത്വങ്ങളിൽ ഒന്നും അങ്ങനെ ഒരു വരിയില്ല. ഇല്ലാത്തത് എന്താ ആലിമീങ്ങൾ പറഞ്ഞത്? ഹിബ്ബുൽ വതുനി മിനൽ ഈമാൻ, ഹിബ്ബുൽ വതുനി മിനൽ ഈമാൻ, രാജ്യസ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് കാണിച്ചു കൊടുക്കാനാ. അങ്ങനെയാണ് നമ്മുടെ രാജ്യസ്നേഹം ചോദ്യം ചെയ്തൊരു കാലഘട്ടം മഹാനായ സി എച്ച് മുഹമ്മദ് ഖയാസ് സാഹിബ് പറഞ്ഞു, ഞങ്ങളെ കരളിന്റെ കഷ്ടമായ അഷ്റഫുൽ ഖൽഖ് ആരംഭ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് സൗദി മണ്ണ്. ആ റൗദാ ഷെരീഫ് ഉൾക്കൊള്ളുന്ന സൗദി ഗവൺമെന്റ് ഇന്ത്യക്കെതിരെ അനാവശ്യമായിട്ടൊന്ന് വാളോങ്ങിയാൽ ഇന്ത്യ മഹാരാജ്യം സൗദിക്കെതിരെ തിരിച്ചു നിർത്തിയിട്ടുള്ള പീരങ്കിയുടെ കാഞ്ചി വലിക്കുന്നതിന്റെ ഉദ്ഘാടന കർമ്മം പാണക്കാട് ഷിഹാബ് തങ്ങളെ കൊണ്ട് നിർവഹിച്ചാൽ ഞങ്ങൾ അതിൽ അഭിമാനം കൊള്ളുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? രാജ്യത്തെ സ്നേഹിച്ചിട്ടാണ്, നമ്മളെല്ലാവരും കൂടി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. പാകിസ്ഥാനിൽ ഇല്ലാത്ത സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്ക് ഈ നാട്ടിലുണ്ട്, ഹിന്ദുക്കൾക്ക് ഈ നാട്ടിലുണ്ട്, എല്ലാ മതാനുയായികൾക്കുണ്ട്. നമ്മുടെ നാട് എത്ര സ്നേഹത്തിലാ കഴിയുന്നത്! ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രൻ, നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദ്, കുരിശ് ധരിച്ച കുര്യാക്കോസ് ഈ നാടിന്റെ മക്കളായി ഒരേ ഞെട്ടിയിലെ പൂക്കളായി ഓംകാര വിളികളും ഓ ശാനപ്പാട്ടുകളും ഓത്തുപള്ളികളും നിറഞ്ഞ നാടാണ്. ഈ സൗഹൃദം എന്തിന് തെറ്റിക്കണം? ഇന്നൊരു മന്ത്രി പറയുന്നു മുസ്ലിങ്ങൾക്ക് പോകാൻ വേറെയും ചില നാടുകളുണ്ട്, മനസ്സില്ല എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. ഇവിടെ പറഞ്ഞ ഞങ്ങൾ ഇത് ഒറ്റയടിക്കുണ്ടായ ഒരു അജണ്ടയല്ല. മുസൽമാൻ ഓം കി ദോഹിംസ്ഥാൻ, പാകിസ്ഥാൻ യാ ഖബറിസ്ഥാൻ എന്ന് സംഘപരിവാർ മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. പാകിസ്ഥാനിലെ സിന്ധിൽ ജനിച്ച് അവിടെ വളർന്ന ഈ എൽ കെ അദ്വാനിയുടെ കക്ഷി ഈ നാട്ടിലെ ജനങ്ങളോട് രാജ്യക്കൂറ് ചോദിച്ചുകൊണ്ട് ഈ നാട്ടിൽ സംഘപരിവാരങ്ങൾ പുതിയ അവതാരങ്ങളായി കടന്നു വന്നിരിക്കുന്നു. ഇതിനിടയിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താ? നമ്മുടെ നാട്ടിൽ 347 മണ്ഡലങ്ങളിലെ വോട്ട് നടന്നത് നല്ല രീതിയിലല്ല എന്ന ചർച്ച ഇന്നും ഇന്നലെയും നടന്നുകൊണ്ടിരിക്കുക. അമീറന്മാരെ പിടിക്കുക, അങ്കലാപ്പ് ഉണ്ടാക്കുക, ആളുകളെ പ്രശ്ന സങ്കീർണതയിലേക്ക് വലിച്ചയക്കുക, അതല്ലേ തെരുവിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിയത്? തെരുവിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിയപ്പോ ഒരു പ്രധാനമന്ത്രി പറയാണ്, ആ കുഴപ്പക്കാർ ഓല് ധരിച്ച വേഷ ഏതാന്ന് നോക്കിയാ മതി, ഓല് കുഴപ്പക്കാരാണോ അല്ലേന്ന് തിരിച്ചറിയും. ഓവും കട്ടമ്മ ഇരുന്നിട്ട് കള്ളുടിയമാര് വരുടെ ഈ വർത്തമാനം പറയോ? നമ്മുടെ നാട്ടിൽ ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് തനി തറ ആളുകൾ പറയോ? ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അത്ര ഇയാൾ. ഇയാൾക്ക് എന്താണ്, ഇയാൾക്കെന്താ ഇതിൽ? നമ്മോട് പൗരത്വം ചോദിക്കുകയാണ്. എന്നാലോ ഞാൻ ചോദിക്കട്ടെ, ഇയാൾ എങ്ങനെ അധികാരത്തിൽ വന്നത്? വോട്ടിട്ടിട്ടല്ലേ. എങ്ങനെ വോട്ടിന് ആൾക്കാർ പോയത്? ഈ തിരിച്ചറിയൽ കാർഡ് അറ്റല്ലേ. ഇന്നത് കുഴപ്പമാണെങ്കിൽ ഇയാൾ ഇറങ്ങ്, വേഗം ഇറങ്ങ്. എന്തുകൊണ്ടാ? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, ബി ജെ പി വന്നാൽ കോൺഗ്രസ് വന്ന പോലല്ല. പാണക്കാട്ട തങ്ങളെ ലീഗ് എത്ര കാലായി പറയാൻ തുടങ്ങി, കണ്ടില്ലേ? കോൺഗ്രസ് ആകുന്ന നല്ലൊരു പർവ്വതമായിരുന്നു ആ പർവ്വതം. ആ പർവ്വതം നല്ല ഭദ്രമായി നിൽക്കുകയായിരുന്നു. ആന കുത്തിയ കുലുങ്ങാത്ത ആ പർവ്വത അരിവാഴ് ചുറ്റിക്ക് നക്ഷത്രത്തൊക്കെ പാട അടിച്ചാണ് പഞ്ചറാക്കി. ഇപ്പോ എന്തായി? ഇപ്പൊ ഇവർക്കും ഇല്ല ആവത്, അവർക്കും ഇല്ല ആവത്. കോൺഗ്രസിന് ഒരു അഞ്ചാള് കൂടുതൽ ഉണ്ടെങ്കിൽ എന്റെ മെച്ചം അറിയാമായിരുന്നില്ലേ? കണ്ടില്ലേ? അറിയാമായിരുന്നില്ലേ? ഇതിനെ ഇങ്ങനെ അവതാളത്തിലാക്കുന്നതിൽ ഞങ്ങളല്ലാത്ത എല്ലാവർക്കും പങ്കുണ്ട്. കോൺഗ്രസിനെ തോൽപ്പിക്കുക, കോൺഗ്രസ് ഇറങ്ങിയിട്ടും കൂടി ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ ശരിക്കും പഠിക്കണം. ഗ്രൂപ്പ് വഴക്കിന്റെ പേരിലും മല പല കാരണത്താലും കോൺഗ്രസിന്റെ കൈപ്പത്തി കണ്ടിട്ടും കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത കോൺഗ്രസ് ഹയാത്തിൽ ഉണ്ടായിട്ടും പാണക്കാട്ട തങ്ങൾ ആൺകുട്ടിയോള് ആ പണിയെടുത്തില്ല. എന്താ കാര്യം? ഞങ്ങള് ഇന്ത്യ രാജ്യത്തൊരു വലിയ പാർട്ടിയല്ല. ഇന്ത്യ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശിഥിലമായാൽ ഈ രാജ്യം അപകടത്തിലാകും. എല്ലാരും പറയാൻ തുടങ്ങിയല്ലോ, ഇപ്പൊ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം കഴിഞ്ഞു. പാദസാം നിജയം വാർന്നൊലിഞ്ഞിടവു, സേതു ബന്ധനം ഉദ്യോഗം എന്തടോ. വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം പിന്നെ ചിറകെട്ടാൻ ശ്രമിച്ചിട്ട് എന്ത് കാര്യം? ഓ പോയത്തക്കാരെ, എത്ര കാലായി ഞങ്ങൾ പറഞ്ഞു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞില്ലേ, കേട്ടോ നിങ്ങള്? രാഹുല് വന്ന ഒറ്റ കാരണം പറഞ്ഞ് ഈ നാട്ടിൽ എന്തെല്ലാം കുഴപ്പമുണ്ടാക്കി. ഇപ്പൊ കണ്ടോ, രാഹുലിന്റെ കരങ്ങൾക്ക് ശക്തി ഇല്ലാത്തതിന്റെ കുഴപ്പം കണ്ടോ? എന്താ പണക്കെട്ട തങ്ങളെ ലീഗ് പറഞ്ഞിരുന്നത്? ഞങ്ങൾ മൂന്ന് രാഷ്ട്രീയ മസാലകളാ മുന്നോട്ട് വെച്ചത്. മൂന്നേ മൂന്ന്. എന്ത്? കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ അല്ല. മനസ്സിലായില്ലേ? കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ അല്ല എന്ന് മനസ്സിലായില്ലേ? 1955 കൊടുന്ന നിയമ പൗരത്വം എന്തായിരുന്നു ഇന്ത്യയുടെ ഷർത്ത്? ഇന്ത്യയുടെ നിയമം എന്തായിരുന്നു അന്ന്? ഇന്ത്യയിൽ ജനിച്ചോര് അതേപോലെ 11 ഇവിടെ ജീവിച്ചു പോകുന്നവര് ഇവർക്കൊക്കെ പൗരത്വം കൊടുക്കാന്ന്. ഇന്നത് മാറ്റി. ആ 11 എന്നുള്ള 51 ഒരു കൂട്ടർക്ക് അല്ലേ? അങ്ങനെ ഒരു കൂട്ടരെ തായാണ്. അങ്ങനെ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ട് ഒരു ഏർപ്പാട്? ഒരു ഫുട്ബോൾ കളിയാണെങ്കിൽ 1 hour അല്ലേ? എന്നിട്ടോ അതില് ഗോൾ അടിച്ചോണ്ട് ട്രോഫി ഏറ്റു പോകും. ഒരു ടീം പറയാ പറ്റൂല, ഞങ്ങൾ ജയിക്കുവോളം കളിക്കണം. അതും ദൂസറും പുള്ളിയാത്ത കളിയാണോ? അങ്ങനെ കളി ഉണ്ടോ? കോട്ടിക്കളി ഉണ്ടോ? അങ്ങനെ അണ്ടിക്കളി ഉണ്ടോ? ഏതെങ്കിലും കളി ഉണ്ടോ ദുന്യാവിൽ? അങ്ങനെ ഒരു കളിയില്ല. ഒരു ടൈം കൊടുക്കും, അതിന്റെ ഉള്ളിൽ ഗോൾ അടിച്ചോണ്ട് ട്രോഫി ഏറ്റു പോകും അല്ലേ? മാനദണ്ഡം എല്ലാവർക്കും ഒരുപോലെ ആക്കണം. ഇന്ത്യയിലെ രണ്ടാം പൗരന്മാരല്ല ഈ നാടിനു വേണ്ടി അധ്വാനിച്ചവരെല്ലാരും എല്ലാം അവതാളത്തിലാക്കി, എല്ലാം പോയിപ്പോയി. അറേബ്യൻ രാഷ്ട്രങ്ങൾ ഇതുപോലെ ഒരു ജാതി ചിന്ത വെച്ചു വരുത്തിയാൽ എന്താ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിതി? ഇവിടെ മുസ്ലിങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് സൗദി വിചാരിക്കുക, UAE വിചാരിക്കുക, ഖത്തർ വിചാരിക്കുക. അങ്ങനെ പാടില്ലല്ലോ. കാരണം എന്താ? നമ്മളെ നാടിന്റെ മക്കളൊക്കെ മനുഷ്യന്മാരാണ്, മനുഷ്യരെ സ്നേഹിക്കുന്നവരാണ്. ഭരണാധികാരികൾ അങ്ങനെയാവണം, ഭരണാധികാരികൾ അങ്ങനെയാവണം. അത് പിണറായി വിജയനെ പോലെ ആകാൻ കഴിയില്ല, അത് നരേന്ദ്രമോദിയെ പോലെ ആകാൻ കഴിയില്ല. എന്താ കാര്യം? അവർക്കൊന്നും സ്വന്തം അനുയായികൾ സെൽഫി എടുക്കുമ്പോ ഇഷ്ടമല്ല. അവർക്കൊന്നും അവരുടെ അനുയായികൾ തന്നെ പറയുന്നത് കേൾക്കാൻ നേരമില്ല. പണ്ടില്ലേ സൗദിയുടെ കിരീടാവകാശി ഇന്ത്യ മഹാരാജ്യത്ത്, സൗദിയുടെ കിരീടാവകാശി അബുദാബിയിൽ വന്നപ്പോ, അബുദാബിയുടെ കിരീടാവകാശി കൈ കൊടുക്കാൻ വിട്ടുപോയ ഒരു കുട്ടിയുടെ വീട് തെരഞ്ഞു വരികയാണ്. അതാണ് ഭരണാധികാരി. അവരൊക്കെയാണ് കണ്ടു പഠിക്കേണ്ടത്. ഇവരൊക്കെ ഒരു ഭരണാധികാരി. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇവര് വന്നതിന്റെ ശേഷം ആളുകളെ പട്ടിണിയെ കുറിച്ച് ചർച്ച ഉണ്ടോ? പട്ടിണിയെ കുറിച്ച് ചർച്ച ഉണ്ടോ? കൂരല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, പാർപ്പിടത്തെ കുറിച്ച് ചർച്ച ഉണ്ടോ? അല്ലേ? പിന്നെ വലിയ പ്രഖ്യാപനമൊക്കെ നടത്തും, വെളിയുടെ മുക്ത അല്ലേ, വെളിയുടെ വിസർജന മുക്ത ഭാരതം. ഏയ്, ഇന്ത്യ രാജ്യത്ത് വെളിയിടത്തിൽ വിസർജിക്കുന്നത് നിന്നുക്കണ് എന്ന് പ്രഖ്യാപിക്കാൻ വന്നിട്ട് അയി ചവിട്ടിട്ടാണ് ഇത്ര ചങ്ങായി കാലേക്കിട്ട് പോയത്. അപ്പൊ എന്താ പിന്നെ എങ്ങനെ ഇത് പ്രഖ്യാപിക്ക? അപ്പൊ എന്താ സംഭവം? ഒക്കെ പ്രഖ്യാപിക്കാൻ എളുപ്പാ. ദാരിദ്ര്യം തീർന്ന്, എല്ലാവർക്കും പാർപ്പിടായി, എല്ലാവർക്കും കറണ്ട് കിട്ടി, സമ്പൂർണ്ണ വൈദ്യുതീകരണം. അല്ല, ഗോത്രവർഗങ്ങളിലേക്കൊന്ന് പോയി നോക്ക്, ആദിവാസികളടുത്തേക്കൊന്ന് പോയി നോക്ക് അല്ലേ. ഓരോരുത്തർ രേഖ ഇങ്ങനെ തപ്പാൻ തുടങ്ങി എന്താകും രേഖ? എന്താവും നമ്മുടെ നാട്ടിലെ രേഖ? നമ്മൾ പരിശോധിക്കണം. ഓരോരുത്തരെയും മതം നോക്കി, തരം നോക്കി. കണ്ടോ, ഇത് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമുള്ള ഒരു കോപ്പാന്ന് ആരും കരുതണ്ട. ഇത് ഈ രാജ്യത്തിനെതിരാണ്. അതാണ് നമ്മൾ ആസാമിൽ കണ്ടത്. 1,930,000 ഹിന്ദു സഹോദരന്മാരാന്ന് കണ്ടപ്പോ ഉടനെ നിയമം മാറ്റിയ. 13 crore 13 lakh നിയമം മാറ്റിയാണ്. അപ്പൊ എന്താ, ഇയാൾക്ക് യാതൊരു തത്വദീക്ഷയില്ല. നിങ്ങൾ കണ്ടോ ഓൺലൈനിൽ നെറ്റിൽ ഇതുവരെ കഴിഞ്ഞ വോട്ടിന്റെ സ്ഥിതി വിവരം ഇട്ടിട്ടില്ല. എത്ര എന്താ കാര്യം? ആകെ പോൾ ചെയ്തതും മുന്നോർക്കുന്നോർക്ക് കിട്ടിയെന്ന് നോക്കുമ്പോ ഒട്ടാകെ വോട്ടർ പട്ടികളുടെ കൈ ഇരട്ടി ആള്. ഏയ്, ബഹുരസ തെരഞ്ഞെടുപ്പ്. ഒരു വാർഡിലെ 1,000 വോട്ടർമാര് ജയിച്ച ആൾക്ക് 800, തോറ്റ 3 200 ഇച്ച. അപ്പൊ എത്രയായി ഒന്ന് ആലോചിച്ച് നോക്കണം. ആകെ 1,000 1,250 പോൾ ചെയ്ത്. അപ്പൊ ആരെ വന്ന് വോട്ട് ചെയ്തത്? അപകടകരാണ്. വോട്ടിംഗ് മെഷീൻ ഈ കള്ളക്കളിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയെന്ന് മാലോകര് പറഞ്ഞു. നമ്മൾ പഠിക്കണം.
ചെറിയ കാര്യമാണോ? വോട്ടിംഗ് മെഷീൻ കണ്ടെത്തിയവരൊക്കെ അത് ഉപേക്ഷിക്കുന്ന സമയത്ത് ഇയാൾ അതിന്മേൽ തന്നെ പിടിക്കാനുള്ള കാര്യം എന്താണ്? തന്ത്രപരമാണ് നീക്കങ്ങൾ, കാര്യങ്ങളൊക്കെ അപകടത്തിലേക്ക് പോവുക. ഇത് മുസൽമാനെതിരെയുള്ള മാത്രമുള്ള കോപ്പല്ല. ഏത് ഹിന്ദുത്വമാണ് ബി ജെ പി പറയുന്നത്? എന്റെ ക്ഷേത്രത്തിന്റെ പടിവാതിൽക്കൽ വന്ന് ഒരു നിരീശ്വരവാദിക്ക് തന്റെ പ്രത്യയശാസ്ത്രത്തെ പറ്റി പറയാൻ അധികാരമുള്ള ഒരു ഇന്ത്യ, ആ ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദന്റെ മണ്ണാണ് നമ്മുടെ മണ്ണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിക്കാൻ രണാങ്കണത്തിൽ തേര് തെളിച്ചവരാ ഞങ്ങൾ. എന്നാ നിങ്ങളോ, സംഘപരിവാരങ്ങളോ, ബ്രിട്ടീഷ് പട്ടാളത്തെ പേടിച്ച് പൊന്തയിൽ പോയി ഒളിച്ച കാരണത്താൽ പാമ്പ് കടിയേറ്റ് മരിച്ച് ശഹീദായവരാ അധികമുള്ളത്. ആ നിങ്ങള്, ഞങ്ങള് രാജ്യസ്നേഹം പഠിപ്പിക്കുകയാണ്, ആളുകൾ മനസ്സിലാക്കണം. ഇപ്പൊ കണ്ടോ ഇതിന്റെ ഒക്കെ ആകത്തുക ബി ജെ പി ഇന്റെ ഓർമ്മക്ക് ശേഷം വലുതായത്. എന്റെ കുട്ടിക്കാലം മുതൽ വലിയൊരു പാർട്ടി ഒന്നല്ല, ഞാൻ 8-ാം ക്ലാസ് പഠിക്കുമ്പോ ഈ കുറ്റിപ്പുറത്ത് പുഴയിൽ സമ്മേളനം നടക്കുമ്പോ 2 സീറ്റാണ്. ഒരു കുഞ്ഞാലിക്കുട്ടി ഒരു ET ബഷീർ എന്ന് പറയുന്നത് പോലെ, ഒരു LK അദ്വാനി ഒരു വാജ്പേയി, രണ്ടാളാ ഒറ്റയടിക്ക 86 ആയത്. എന്താ കാരണം? ഏത് ചെകുത്താനുമായും കൂട്ടുകൂടിയിട്ട് കോൺഗ്രസിനെ അടിച്ചണം, കോൺഗ്രസിനെ അടിച്ചിരുത്തണം. ആ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടി എന്നിട്ടോ ഭരിച്ചു. കോൺഗ്രസ് ഇല്ലാത്ത ആദ്യത്തെ ഭരണം വന്നതെന്നാ? മൊറാർജി ദേശായിയുടെ 1977 ഭരണം. ആ ഭരണത്തിൽ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ആരാ? ELK അദ്വാനി. അന്നത്തെ വിദേശകാര്യ മന്ത്രി ആരാ? അടൽ ബിഹാരി വാജ്പേയി. RSS ശാഖകളിലേക്ക് ടിബറ്റ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേക വോളണ്ടിയർമാർ വന്ന് ഇവിടെ വന്ന് ക്ലാസ് എടുക്കൽ ആരംഭിച്ചത് അന്നാണ്. പഠിക്കണം നമ്മള്. ആദ്യത്തെ കോൺഗ്രസ് അല്ലാത്ത ഗവൺമെന്റിൽ ഈ രണ്ടാളും മന്ത്രി. കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട ലീഗിന്റെ ET ബഷീറും കുഞ്ഞാലിക്കുട്ടിയും ഒറ്റയടിക്ക് മന്ത്രിമാരായാലോ എന്തെല്ലാം ആരളക്കം ഉണ്ടാവും. മഞ്ഞളാങ്കുഴി അലിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തപ്പോഴേക്ക് ഈ രാജ്യത്ത് എന്തെല്ലാം പുകിലായിരുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. രണ്ടാള് ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്നപ്പോ ആ സംഘപരിവാരത്തിന് മൊറാർജി ദേശായിയുടെ ഗവൺമെന്റിൽ രണ്ടാളും മന്ത്രിമാർ, അതും ക്യാബിനറ്റ് റാങ്കില്. രണ്ടാളും വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ഒരാള്, ഒരാള് വിദേശകാര്യ വകുപ്പ്. പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് കണ്ടോ? പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സിറിയയിലും ഈജിപ്തിലും കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടത്തണേ ഇത്ര ശുചായി തരത്തിൽ നിന്ന്? ഇയാളിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനെ കൊണ്ടുപോയിട്ട് മറ്റു രാജ്യത്തിന് പരിചയപ്പെടുത്തുക, അതാണ് മന്ത്രി, അതാണ് നേതാവ്. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അധികം MPമാരൊന്നും വേണ്ട, ഉള്ളത് കുറുന്നനെ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ രാജ്യത്ത് ചെയ്ത നന്മകൾ അതാണ്, അതാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങൾ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അല്പമെങ്കിലും ആശ്വാസം കിട്ടിയില്ലേ? എന്താ, കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു. ഇനി നോട്ടീസ് അയച്ചു അവര് വരും. ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം അനുസരിച്ച് ജാതിയും മതവും അതുപോലെ വർഗവും വർണ്ണവും നോക്കാതെ ഈ രാജ്യത്തെ ജനങ്ങൾ ഈക്വാലിറ്റി, തുല്യത, ഈ സമത്വം കൈവരിക്കുന്ന ഈ നാടിന്റെ പ്രാധാന്യം ലോകോത്തര നിലവാരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന വരികളാണ്. ആ ഭരണഘടനക്കെതിരായിട്ടുള്ള വർത്താനാണ് ഇയാള് പറഞ്ഞത് എന്ന് ചോദിക്കാനും പറയാനും ഒരു കുഞ്ഞാലിക്കുട്ടി പോകാനുണ്ടായി. വേറെ എത്ര ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. ഈ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിക്കുമ്പോ SDP പ്രധാന സ്ഥാനാർത്ഥി വന്നിട്ട് അവിടെ നിൽക്കുക. നിങ്ങൾ നോക്കണം, ഈ കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് പോരാ, BJP പോലെ തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയാൻ. PDP രാജ്യത്ത് രൂപീകരിച്ചിരുന്നു. ആ PDP സംസ്ഥാന നേതാവ് ഉപ്പ് ഹയാത്തിലുള്ളത് പൂന്തുറ സിറാജാണ്. ആ കുഞ്ഞാപ്പു എവിടെ നിന്നിട്ട് മത്സരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില്? ഈ ET നോക്കണം. വണ്ടേ നീ തുലയുന്നു വിളക്കും കെടുത്തുന്നു എന്ന് പണ്ടൊരു കവി പാടിയത് ഈ രണ്ട് കുഞ്ഞാപ്പുകളെ പറ്റിയാണാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവരൊക്കെ സ്ഥിതി എന്താ അറിയോ? കാര്യത്തോട് അടുക്കുമ്പോ ഇവരൊന്നും ഉണ്ടാവില്ല. തെരഞ്ഞെടുപ്പിന്റെ അടുത്ത് നമ്മൾക്കൊന്നും ഹെൽപ്പില്ല. ഓല അതിന്റെ മുമ്പ് പണിയൊടുക്കും. നമ്മൾ എളിയമാൻറെ മൂത്തമ്മാന്റെ അമ്മായിന്റെ വോട്ട് ഫസാദാക്കിട്ട് ഈ രണ്ടെണ്ണങ്ങളും ഈ മാണിക്കക്കല്ലോട് ഇവിടുന്ന് ജയിച്ച് കിട്ടിയാൽ മതിച്ചിട്ട് നമ്മളുള്ള നേർച്ചക്കാരെ വിളിച്ച് നടക്കുക. അപ്പോഴാണ് ഓലിങ്ങനെ കോണിയുടെ ബാഡ്ജും കോണിയുടെ സ്ലിപ്പും വാങ്ങാൻ വരുമ്പോ ഇങ്ങോട്ട് വരുത്താത്ത, ഇങ്ങോട്ട് വരുത്താത്ത പേര് വേറെ കുറെ ആൾക്കാർ ഒരു കൂടാരം വെച്ചെട്ടിട്ട് നോക്കണങ്ങള്. നരേന്ദ്രമോദി റോക്കറ്റിലാ പോയിട്ടുണ്ട്, റോക്കറ്റില്.
കിട്ടിയ എളുപ്പമുള്ള ഒരു വണ്ടിയാണ് ഹെലികോപ്റ്റർ, അതിലാ രാഹുല് പോയാണ്. അപ്പോഴാണ് വേറൊരു കൂട്ടർ ഓട്ടോറിക്ഷയിൽ ഇടായി കൂടിയ യഥാർത്ഥ ബദൽ, യഥാർത്ഥ ബദൽ ഇടായി കൂടിയ. വേറൊരു പണിയില്ല. അതുപോലെ പണി എന്താ? സമയത്തിന് സഹായിക്കൂല. മൂന്നും നാലും ചേരിയായി നിന്നിട്ട് ബി ജെ പി യെ ജയിപ്പിച്ചു കൊടുത്ത ഒരുപാട് മണ്ഡലമുണ്ട്. ഓക്കെ, ഇപ്പോഴും ഇന്ത്യ ഭരിക്കുന്ന സ്ഥിതി എന്താ? വോട്ടിന്റെ കണക്കൊന്നും എടുത്ത് പരിശോധിച്ചു നോക്കൂ. എന്താ? നമ്മൾ പത്രത്തിൽ കണ്ട വോട്ടിന്റെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റിൽ വേണ്ട വിധം വന്നില്ല. പക്ഷെ ഇതിനു മുമ്പ് നരേന്ദ്രമോദി ഭരിച്ചല്ലോ, അതിന്റെ തൊട്ട് മുമ്പ്. നോക്കണം, 100-ൽ 40 ഭരിച്ചത്, 60 പുറത്തേരുന്നു. 100-ൽ 60 വലുത്, 40 വലുത്. ഏത് പൊട്ടനും പറയും 60 വലുത്. എന്താ 60 പുറത്തിരുന്നത്? അത് 3-20 വേറിട്ടിരുന്നതുകൊണ്ട്. 3-20, ഇവിടെ ഒരു 20, അവിടെ ഒരു 20, അവിടെ 20. എല്ലാരും മുറാദ് ഇവരെ ഇറങ്ങണം എന്നാ. പക്ഷെ നിൽക്കുന്ന സമയത്ത് മര്യാദ നിൽക്കൂല, തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിൽക്കൂല. ഇപ്പൊ എല്ലാരും കൂടി LDFഉം UDFഉം എല്ലാ ടീമും പൗരത്വം എന്ന് പറയേണ്ട ഇറങ്ങണ്ടല്ലോ. ഈ ഇറക്കം ആ വോട്ടിന്റെ തലേസൊന്ന് മര്യാദക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു എല്ലാരും. അതാണ് പാണക്കാട്ട തങ്ങളെ ലീഗ് പറഞ്ഞത്, അതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്, അതാണ് ലീഗ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി സ്വന്തം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ലീഗ് പറഞ്ഞത് സോറി പാടില്ലട്ടോ, എണ്ണുമ്പോ അവിടെ തെയ്യണം, എല്ലാരും ജയിക്കണം. എന്തിനാണത്? എണ്ണുമ്പോ ആളെ കൂടുതൽ കിട്ടണം. എന്നാ സമയത്ത് ആരും ചെയ്യൂല. ഇപ്പൊ നമ്മളെ നാട്ടിൽ റമദാൻ ആയാൽ പള്ളിക്കാരുടെ തിരക്കുണ്ടാവും അല്ലേ? എന്താ കാരണം? ഈ കുറച്ചൊരു പടച്ചോനപ്പൊടി അപ്പുണ്ട് വരികയാണ്. അങ്ങനെയുള്ള ഒരു മാസത്തെ മര്യാദക്കാരും 11 പോക്കിരിമാരുണ്ട് നമ്മുടെ സമുദായത്തിൽ. അന്നൊരു റാഹത്താൻ എല്ലാ കാര്യത്തിലും നല്ല ഉഷാറാണ്. എൻ്റെ നാട്ടിലൊരു ചങ്ങായി വേറിട്ടൊരു കുഞ്ഞാപ്പ് ഇതുപോലെ സമയത്തിനും അവനെ കിട്ടൂല. ഓ ഷാബാൻ 1 പള്ളിയിൽ വന്നിരിക്കും. ഷാബാൻ 1 വന്നിരിക്കുക, ഓന് തറാവീഹ് അല്ല, ഓന് തഹജ്ജുദ്, തഹിയത്ത്. ഞാൻ പറഞ്ഞില്ലേ, ഇനില്ലാത്ത ഒത്തും പാട്ടും ഇല്ല. ഖുർആൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും, അവിടുന്ന് കൊണ്ടു പോകും. ഉമ്മ ചോറിന് വിളിച്ചാലും കൂടി പോകില്ല, അവിടെ തന്നെ ഇത്തിക്കാഫ്. തീരല്ല, നല്ല മൂത്രിക്കാൻ മുട്ടിയാൽ മാത്രം ഒന്ന് പോകും. പ്രത്യേക ഗുളികയൊക്കെ കഴിച്ചിരിക്കണം, ഭക്ഷണം കഴിക്കണ നേരം കൂടി ഇവിടെ എല്ലാം പോലെ ഇരിക്കാച്ചിട്ട്. അങ്ങനെ ഒരു പ്രത്യേക ചങ്ങായി ഓനോട് വന്നിട്ട് ആൾക്കാർ ചോദിച്ച്, അല്ല ചങ്ങായി ഇതെന്തെങ്ങനെ ഷാബാൻ 1 പ്രത്യേകമായി വന്നിരിക്കലെന്ന്. അപ്പൊ ഓൻ പറയാനുള്ള, അതെ ഈ റമദാനായ നന്നാകണോരെ തിരക്കോണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല, അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ഫ്രീ ആയിട്ട് നന്നാകാന്ന് ഓ ഷാബാൻ തന്നെ വന്നിരിക്കും. അങ്ങനെ കുറെ ആൾക്കാർ വോട്ടുണ്ട് തുടങ്ങിയ അപ്പ തുടങ്ങും ലീഗ്. അങ്ങണ്ട് വീട്ടി കല്യാണത്തിന് പോയോ കുഞ്ഞാലിക്കുട്ടി ആണ്ടുപോയോ ഈ വർത്തമാനം പറയും. എന്നാല് കാര്യത്തോടടുക്കുമ്പോ 2 മാണിക്കക്കല്ലുകൾ കേരളത്തിൽ നിന്നുണ്ട്, അത് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയും ഒന്ന് ഇടി മുഹമ്മദ് ബഷീറുമാണ്. അത് കോണി ചിഹ്നത്തിൽ ഞങ്ങൾ നിർത്തി ജയിപ്പിക്കുകയാണ്. ഈ സാഹചര്യം ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുണ്ടാക്കി. ഇപ്പൊ ജാർഖണ്ഡിൽ ഞങ്ങൾ അധ്വാനിക്കുന്നു, അതുപോലെയുള്ളത് പല സ്ഥലത്തും ഞങ്ങൾ അധ്വാനിക്കുന്നു. ആ ഉള്ള സമയത്ത് ഈ ആൾക്കാരൊക്കെ വർത്താനം പറയാനും ഈ മാർച്ച് സംഘടിപ്പിക്കാനും ഈ കൂട്ടായ്മക്കും സെമിനാറിനും ഒക്കെ എവിടെയെന്നറിയ താവളം? കേരളം. ഓല് പോണ്ടത് UPക്കാണ്. പള്ളി പൊളിക്കണത് അവിടെയാണ്, ഹർത്താല് വെടി. എത്തിമക്കൾ അവിടെയാണ്, എത്തിക്കാനും വെടി. ആണ്ടുപോകില്ല ആരും, അവിടെ ഒരു പണിക്കും പോവില്ല. എന്നിട്ട് അവിടുത്തെ കാര്യം പൊന്നാനി അങ്ങാടിയിൽ നിന്ന് പ്രസംഗിക്കും, കുറ്റിപ്പുറത്ത് നിന്ന് പ്രസംഗിക്കും, എടപ്പാൾ അങ്ങാടിയിൽ. എങ്ങനെ? ആസിഫയുടെ ദീനരോധനം നീ കേട്ടില്ലേ? ബാബരി മസ്ജിദിന്റെ തങ്ക താഴിക കുടങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ ശരിയല്ലേ പറഞ്ഞത്, അതൊക്കെ ശരി തന്നെയാണ്, പരിഹാരം എന്ത്? അവിടെയാണ് പ്രശ്നം. അതെന്താ ഇവിടെ വന്നിട്ട് പറഞ്ഞത്? ബാബരി മസ്ജിദ് ഏറ്റവും അവസാനം ഇശാഖ നിസ്കരിച്ച ഒരു ചങ്ങായിനെ കൊണ്ടുവന്നു എവിടേക്ക്? കോഴിക്കോട്ടേക്ക്. എന്നിട്ട് മുതലക്കുളം മൈതാനിയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇതാ ഈ ഇരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഇതാണ് ബാബരി മസ്ജിദിൽ ഏറ്റവും അവസാന ഇശാഖ നിസ്കരിച്ച ആള്. എന്താ കാരണം? ഇത് അവിടുന്ന് പറഞ്ഞ ഓന്റെ ഒടുക്കത്തെ ഏശാവും പിന്നെ വരാൻ പറ്റൂല. ഇതൊരു സുഖമുള്ള മണ്ണാണ്, അതുകൊണ്ട് ഇവിടുക്ക് ഇവിടെ ഈ വക കളിയൊന്നും നടക്കൂല. ഇവിടെ ഹിന്ദുവും മുസൽമാനും തോളോട് തോളൊരുമി കഴിയുന്ന നാടാണ്. മങ്ങാട്ടച്ചൻ എന്ന് പേര് കേൾക്കുമ്പോ കുഞ്ഞായൻ മുസ്ലിയാരുടെ പേരോർമ്മ വരുന്ന നാട്. മമ്പുറന്തങ്ങൾ എന്ന പേര് കേൾക്കുമ്പോ കോന്തുനായരുടെ പേര് ഓർമ്മ വരുന്ന നാട്. ശ്രീ ശങ്കരന്റെ, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മനാടായ ഈ കേരളത്തിൽ മാലിക് ദീനാറും സെയിന്റ് തോമസും കടന്നു വന്നപ്പോ അവർക്ക് കുടിക്കാൻ പാലും കിടക്കാൻ പായയും കൊടുത്തത് ഈ നാട്ടിലെ സഹോദര സമുദായ അംഗങ്ങളാണ്. എന്ത് നല്ല സ്നേഹം! കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? തമിഴ്നാട്ടിൽ ഈ പരിപ്പൊന്നും പോകൂല, എണ്ണി എണ്ണി പറഞ്ഞു അദ്ദേഹം.
എന്താ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ദിവവിൽ അപ്പൊ ബീഫ് ഉണ്ടാക്കിയോ ഒടുക്കത്ത ബീഫായി പിന്നോ ആയാത്തിലുണ്ടായില്ല. എന്താ കാര്യം തമിഴ്നാട്ടിൽ? തമിഴരുടെ ഒരു ശൈലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ കേരളത്തിന് ഒരു തടയണ പോലെ കാക്കുന്നു തമിഴ്നാട്. അത് ഞാന് ഈ കെ എം സി സിയുടെ ഓൾ ഇന്ത്യ കെ എം സി സിയുടെ തിരുപ്പൂര് ചെന്നൈ അടക്കമുള്ള ഒരുപാട് ഘടകങ്ങളുടെ പരിപാടിക്ക് പോയി. ഞാനൊരു മൂന്നാല് ദിവസം അവിടങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി അവിടുത്തെ സാഹചര്യം ഒന്ന് കണ്ടു. അത്ഭുതപ്പെട്ടു പോയി, മഹാത്ഭുതം. അതാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു. എന്താണെന്നറിയോ? ക്ഷേത്രത്തിൽ നിന്ന് അവരെ പരിപാടി കഴിഞ്ഞിട്ട് വരിക, കുട്ടികളൊക്കെ തെച്ചിട്ട് പള്ളിക്കൊന്ന് മാരുവിസ്കരിച്ച് വരണവനോട് പറയാണ്, എന്റെ കുട്ടിനൊന്ന് ഊതിക്കാം അല്ലേ. അവരത് പവിത്രായി കാണുകയാണ്. മുസ്ലിം സമുദായത്തിലെ ഒരാൾ നിസ്കരിച്ച് വരുമ്പോ അതിനൊരു പുണ്യുണ്ട് എന്ന് കാക്കുകയാണ്. അവര് പള്ളിയെ തൊട്ടാൽ, പള്ളിക്ക് അപകടം ഉണ്ടായാൽ, മസ്ജിദുകളിൽ വേറെ വല്ലതും ആക്കി കഴിഞ്ഞാൽ അത് ദൈവം കോപിക്കുമെന്ന് വിശ്വസിക്കുന്ന ഹൈന്ദവർ ഉണ്ടോ? ഈ നാടാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം. അത് തമിഴ്നാട്ടിൽ കൂടുതൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ തലകുത്തി മറിഞ്ഞിട്ടും അവിടെ ഇത്തരത്തിൽ ഒരു സമ്പ്രദായത്തിന് കടിഞ്ഞാണിടാൻ വളരെ വേഗത്തിൽ സാധിച്ചത്. പക്ഷെ കേരളത്തിൽ ചില ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നു. ബി ജെ പിയെ താലോലിക്കുന്ന പ്രവണതയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് കണ്ടപ്പോ അതിനെ നമ്മൾ തടയിടാൻ ശ്രമിച്ചു ഇല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടു, നമ്മുടെ നാട്ടിൽ അത് കണ്ടു. അതിനാണ് രാഹുൽ ഗാന്ധിയെ നമ്മൾ വയനാട്ടിലേക്ക് കൊണ്ടുവന്നത്. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നപ്പോ ഏറ്റവും കൂടുതൽ അതിനെ വിമർശിച്ചത് ഇവിടുത്തെ സി പി എം ആയിരുന്നില്ലേ? എന്താ നിങ്ങൾ പറഞ്ഞത്? രാഹുലിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? രാഹുൽ പപ്പു, ദേശാഭിമാനിയില് ആ രാഹുലിനെ പപ്പു എന്ന് വിളിച്ച ആ പേപ്പറ് തമിഴ്നാട്ടിലെ ഓഫീസിലുണ്ടായിരുന്നു. ആ ഓഫീസിന്റെ ഉള്ളില് രാഹുലിനെ മോശമാക്കി എഴുതിയത്. പക്ഷേ ആ ഓഫീസിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു പോസ്റ്റർ, രാഹുൽ ചിരിച്ചുകാണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുക. എന്താ ഇവിടെ രാഹുലിന്റെ ഫോട്ടോ വെച്ച കാരണത്താലാണ് നമ്മൾ ഈ തൊട്ടടുത്തൊരു പഞ്ചായത്തിൽ പ്രൊഫൈൽ ഉണ്ടായി, രാഹുലിന്റെ ചിത്രം ഉണ്ടായി എന്ന് പറഞ്ഞ ഒരു സഹോദരന് വീട് നിഷേധിക്കുന്നത്. എന്നാൽ ആ രാഹുലിന്റെ ഫോട്ടോ വെച്ചാണ് തമിഴ്നാട്ടിൽ ഉളുപ്പില്ലാതെ ഉസുറുമ്പുള്ളില്ലാതെ രണ്ട് സീറ്റ് അരിവാൾ ചുറ്റിക നേടിയെടുത്തത്. കണ്ടോ, അങ്ങനെ മുന്നിലിറക്കാൻ പറ്റിയ കുറച്ച് ആൾക്കാര്, പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കാണ്ടായതുകൊണ്ട് അതിന്റെ മെച്ചം നമ്മൾ കണ്ടു. ആ കുട്ടികൾ ഒറ്റക്ക് ഓടി പാണക്കാട്ടെ തങ്ങളെ പോരാത്ത മഹാരഥന്മാർ. അങ്ങനെ മുന്നിലേക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. എന്നാ നിങ്ങളോ? നിങ്ങൾ ചെയ്ത പണി എന്താ? ചിലടത്ത് കോൺഗ്രസിന്റെ ഒപ്പം, ചിലടത്ത് കോൺഗ്രസിനെതിരെ, ചിലടത്ത് രണ്ടിന്റെയും നടുവില്, ചിലടത്ത് എല്ലാരെയും എതിർത്തിട്ട്, ചിലടത്ത് ആരൊപ്പം ഇല്ല. ഞാൻ പറയലുണ്ട്, ഈ വാച്ച് നേരാക്കണ കടയില് കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയിൽ 11:30, ചിലയിൽ 12:30, ചിലയിൽ 3 സൂചിയും കൂടി ആരേലേക്ക്, ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ഓനോട് ചോദിക്കാൻ പറ്റുമോ എനിക്ക് എത്ര വാപ്പയെന്ന്? അതൊരു കച്ചവടമാണ്, അതൊരു റിപ്പയർ കടയാണ്, കണ്ടില്ലേ? രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞത് എന്തായിരുന്നു? രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന അന്നത്തെ എല്ലാ പത്രം ഞാൻ ലൈബ്രറിയിൽ ഇരുന്ന് നോക്കി. ചന്ദ്രികയിൽ പറഞ്ഞത് രാഹുൽ തരംഗം, മലയാള മനോരമ പറഞ്ഞു രാഹുൽ കൊടുങ്കാറ്റ്, മാതൃഭൂമി പറഞ്ഞു രാഹുൽ പ്രളയം. ഓരോരുത്തരും ഭയങ്കര ഇത്ത് രാഹുൽ വന്നതിനെ പറ്റി. ദേശാഭിമാനിലെ ഒന്നുമില്ല, ദേശാഭിമാനിലെ മൂലക്കുരുവിന്റെ അടിയിൽ ഒരു പേര്, മൂലക്കുരുവിന്റെ പരസ്യത്തിന്റെ അടിയിൽ ഒരു പേര്, രാഹുൽ വയനാട്ടിൽ ചെറുതായിട്ട്. മെയിൻ പേജ് നോക്കുമ്പോ എന്താണെന്നറിയോ? മെയിൻ പേജിൽ ജയരാജന്റെ റോഡ് ഷോ, ജയരാജന്റെ റോഡ് ഷോ എവിടെ? വടകരയില്. ജയരാജൻ ഇങ്ങനെ തുറന്ന വണ്ടിയിൽ പോവുക, അതിന്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്. ജയരാജൻ കടന്നു വരുമ്പോൾ വഴിയോരങ്ങളിൽ സഹോദരിമാർ കൈക്കുഞ്ഞുങ്ങളുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോ പോളിയോ കൊടുക്കണത് വിസേറ്റാവും, അല്ലാതെ അങ്ങനെ വരാതിരിക്കാൻ സാധ്യതയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയാണോ നാട് ദാഹിക്കുകയാണ് ആ മക്കളിൽ? ഗാന്ധി കുടുംബം നശിച്ചാൽ എന്താ കോൺഗ്രസിന്റെ സ്ഥിതി? കോൺഗ്രസ് കുടുംബം നശിച്ചാൽ എന്താ ഇന്ത്യയുടെ സ്ഥിതി? ഇനി വിശദീകരിക്കണ്ടല്ലോ, അപ്പൊ അനുഭവിക്കല്ലേ അല്ലേ? അനുഭവിക്കല്ലേ? എന്താ എന്താണ് മുഹമ്മദ് അഖ്ലാഖ് ചെയ്ത തെറ്റ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഒരു പൊന്നുമോൻ. എന്നാൽ രാഹുൽ ഗാന്ധി ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടിയുടെ വീട്ടിൽ പോവുകയാണ്, കാണാണ്, നോക്കണം, പ്രജകളെ കാണാണ്, പ്രജകളെ കാണാണ്. അതിന് നമ്മൾ മൊഹബത്തോടുകൂടി കേരളത്തിൽ രാഹുലിനെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണല്ലോ രാഹുൽ ഇപ്പൊ വന്നപ്പോ ഈ നാടെന്താന്ന് മൂപ്പര് മനസ്സിലാക്കി. മലപ്പുറത്ത് വന്നിട്ടാണ്, ഞങ്ങൾക്ക് വിവരമില്ല എന്ന് അനങ്ങിയാ പറയാ.
അച്യുതാനന്ദൻ പറയും, മറ്റുള്ളവർ പറയും അല്ലേ. ഇപ്പോ അബ്ദുറബിനെ കുറിച്ച് അച്യുതാനന്ദം പറഞ്ഞത് സ്കൂളിന്റെ വരാന്ത കാണാത്ത, കോളേജിന്റെ വരാന്ത കാണാത്ത അബ്ദുറബ്. അബ്ദുറബ് അലിഗഡ് ഓഫ് ക്യാമ്പസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം വാങ്ങിയാളാ. ഇയാള് എൽ പി സ്കൂളിൽ ഉപ്പുമാവ് എടുത്ത് നിർത്തി എന്നിട്ട് പോന്നതാണ് അയാള്. അയാള് അധികം പോയിട്ടില്ല, അയാളാണ്. ഈ തികഞ്ഞ മുസാബിന്റെ കട്ട ഈ പറയുന്ന ആൾക്കാരെ പറ്റി പറയുമ്പോ ഓലെ ക്വാളിഫിക്കേഷൻ എന്താന്ന് മനസ്സിലാക്കണ്ടേ. ഇപ്പൊ അടുത്ത് കെ ടി ജലീൽ പറഞ്ഞില്ലേ, കെ എം ഷാജിയെ ചൂണ്ടിയിട്ട് എന്താ പറഞ്ഞത്, കോളേജിന്റെ വരാന്ത കാണാത്ത അല്ലേ, കോളേജിന്റെ വരാന്ത കാണാത്ത കെ എം ഷാജി. നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലേ എം എം മണി, ഭയങ്കര ഇൽമല്ലേ, ഭയങ്കര ഇൽമ. നാളെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസം ശിശുദിനായി കൊണ്ടാടുകയാണ്. അന്ന് ഇയാള് പറയാണ്, പ്രിയങ്കരനായ നെഹ്റു മരിച്ച ഈ സുദിനത്തിൽ, പ്രിയങ്കരനായ നെഹ്റു മരിച്ച ഈ സുദിനത്തിൽ ജനിച്ചതാണെന്ന്. ബർത്ത്ഡേന്റെ അന്ന് അടിയന്തര ആരുടെ ചങ്ങനെ പഠിപ്പിച്ചത്? ഏയ് നിങ്ങൾ പഠിക്കണം. ഇയാള് പറയാണ് ജവഹർലാൽ നെഹ്റു മരിച്ച, അതൊരു തെറ്റ്. സുദിനം എന്നുള്ളതിന്റെ അർത്ഥം കൂടി പോയസക്കാരന് അറിയില്ല. സുദിനം എന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസമല്ല, മരിച്ചെന്ന് കോൽക്കളിയാ. ഇയാൾ എവിടുന്ന അത് പഠിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കെ ടി ജലീലിനൊക്കെ അഭിമാനിക്കാൻ, എന്റെ ക്ലാസ്മേറ്റാണ് എം എം മണി, ഭയങ്കര സാധനമാണ്, വലിയ വിവരമാണ്. കണ്ടില്ലേ ഞങ്ങളെ നേതാക്കന്മാർ, ഞങ്ങളെ കുട്ടികളൊക്കെ ഉണ്ട്, ഞങ്ങൾ പഠിച്ചു വലുതായി വളർന്നു. കണ്ടില്ലേ ജാമിയ മില്ലിയയിലാണ് ഞങ്ങളെ പെൺകുട്ടികൾ വർത്തമാനം പറയുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയാ, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രല്ല. അത് ആസാമിലെ കഷ്ടപ്പെടുന്നവനുണ്ട്, കൂർക്കകൾക്ക് വേണ്ടിയിട്ടുണ്ട്, ടിബറ്റിൽ നിന്ന് വന്ന ബുദ്ധർക്ക് വേണ്ടിയിട്ടുണ്ട്, പലർക്കും വേണ്ടിയുള്ള ശബ്ദമാണ് അത്. ഒരു സമുദായത്തിന് വേണ്ടി മാത്രല്ല. ഇപ്പൊ ബാബരി മസ്ജിദിന്റെ വിധി വന്നല്ലോ, ബാബരി മസ്ജിദിന്റെ വിധി വന്ന സമയത്ത് നിങ്ങൾ പഠിക്കണം. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ശ്രദ്ധേയമാണ് ആ കാര്യം. ഞാൻ പറയട്ടെ, ചെറിയ കാര്യമൊന്നല്ല. ഞാനേ എന്റെ കൽബ് കുളിരണിഞ്ഞ ദിവസമാണ്, അഞ്ച് അംഗ ഡിവിഷൻ ബെഞ്ച്, അഞ്ചംഗ ബെഞ്ച് ആ വിധി ഇങ്ങനെ ചർച്ച ചെയ്യാണ്. ഒരു ചർച്ച വന്നു ആ കൂട്ടത്തിൽ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ശ്രദ്ധേയമാണ്, ശ്രദ്ധേയമാണ് ആ വർത്തമാനം. എന്താ പറഞ്ഞത്? ഈ ബാബരിയെ ഇന്ത്യയിൽ ഒരു പ്രത്യേക ബില്ലിൽ ഉൾപ്പെടുത്താൻ കഴിയോ? ഏതാണ് ആ ബില്ല്? 1947 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയി അംഗീകരിച്ച് ആരാധനാലയങ്ങളുടെ കേസിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ബില്ല്. അതിൽ ഈ ബാബരിയെ പെടുത്തി കൂടെ ചർച്ച. ആ ചർച്ച വന്ന സമയം ഒരംഗം പറഞ്ഞു അത് പെടുത്താൻ പറ്റില്ല, കാരണം ഈ ബില്ല് കൊണ്ടുവരുമ്പോ ബാബരി കേസിലായിരുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതല്ല. അങ്ങനെ ഒരു ബില്ല് ഇന്ത്യയിലുണ്ട് എന്ന് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അന്ന് ഇന്ത്യയിലെ പള്ളി ആരൊക്കെ കയ്യിൽ പള്ളിനോ അതൊക്കെ പള്ളി, ആരൊക്കെ കയ്യിൽ ക്ഷേത്രം ഉണ്ടോ അതൊക്കെ ക്ഷേത്രം, ആരൊക്കെ കയ്യിൽ ചർച്ച് ഉണ്ടോ അതൊക്കെ ചർച്ച്, ആരുടെയൊക്കെ കയ്യിൽ ഗുരുദ്വാരകളുണ്ടോ അതൊക്കെ ഗുരുദ്വാര, ആരുടെയൊക്കെ കയ്യിൽ ബുദ്ധവിഹാരങ്ങളുണ്ടോ അതൊക്കെ ബുദ്ധവിഹാരങ്ങൾ. ഇങ്ങനെ ആരാധനാലയങ്ങൾക്ക് ആധാരമുണ്ടാക്കണം. ആ ബില്ല് ഇന്ത്യയിൽ വർത്താനായി. നിങ്ങൾക്ക് കേൾക്കണോ മനുഷ്യന്മാരെ, പൊന്നാനിക്കാരെ, ആ ബില്ല് കൊണ്ടുവന്ന മഹാമനുഷ്യന്റെ പേരാണ് ഗുലാം മഹമ്മൂദ് ബനാത്വാല. നമ്മൾ കോടി ചിഹ്നത്തിൽ ജയിപ്പിച്ച പൊന്നാനിയുടെ മുത്തു മാണിക്കക്കല്ലായിരുന്ന പ്രിയപ്പെട്ട ബനാത്വാല. അള്ളാഹു അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തർക്കം വന്നപ്പോ ബനാത്വാല അവതരിപ്പിച്ച ബില്ല് 1947 ഓഗസ്റ്റ് 15 കട്ട് ഓഫ് ഡേറ്റ് ആയി അംഗീകരിച്ച് ഇന്ത്യയിൽ ആരാധനാലയങ്ങളുടെ നിജസ്ഥിതി പരിഹരിക്കണം. ഇനിയൊരു കുഴപ്പമുണ്ടായിരുത്. December 2 വരുമ്പോ ഒരു കൂട്ടർ പോസ്റ്ററാ, ഈ പള്ളി മറക്കാതിരിക്കുക, ഈ പള്ളി മറക്കാതിരിക്കുക, ഇടക്കിടക്ക് ഇങ്ങനെ ഇഷാർത്താക്കുക. എന്ന ബനാത്വാല ചെയ്തത് എന്താ? ഇനിയൊരു പള്ളി പൊളിക്കാതിരിക്കുക, ഇനിയൊരു പള്ളി പൊളിക്കാതിരിക്കുക. അത് പള്ളിക്ക് മാത്രല്ല, ചർച്ചിന് ഖൈറാണ്, ബുദ്ധവിഹാരങ്ങൾക്ക് ഖൈറാണ്, ക്ഷേത്രങ്ങളെ മേലൊരു മുസൽമാനും ഇനി അവകാശവാദം ഉന്നയിച്ചു പോകൂല. എല്ലാരും കാത്തു, അതാ ലീഗ്. ലീഗിന്റെ പേര് ഇതാണ്, മുസ്ലിം ലീഗ്. ഞങ്ങളെ സംസാരം എല്ലാവർക്കും വേണ്ടിയാ. കണ്ടോ, ആസാമിലെ ജനങ്ങൾ ലീഗിന് വോട്ട് ചെയ്തിട്ടില്ല, കോണിക്ക് വോട്ട് ചെയ്തിട്ടില്ല. ബംഗാളിലെ പൗരന്മാർ കുഞ്ഞാലിക്കുട്ടിക്ക് സിന്ദാബാദ് വിളിച്ചിട്ടില്ല. പക്ഷേ അയാളെ കൊണ്ടുള്ള മെച്ചം ബംഗാളിക്കും കിട്ടി, ആസാമിക്കും കിട്ടി. അതാ ഞങ്ങളെ പ്രത്യേകത. കണ്ടോ, ഗൾഫിൽ നിന്ന് കഷ്ടപ്പെടുന്ന ആളുകളെ കെ എം സി സി സഹായിക്കുന്നുണ്ട്. ശ്രീലങ്കക്കാരെ, സുഡാനികളെ, സുഡാനിലൊന്നും ഈട്ടി മത്സരിക്കണില്ല എന്ന് നോക്കണം നമ്മള്. ഇപ്പൊ നമ്മളെ ഗുണം എല്ലാവർക്കും ആണ്.
എന്നാ നമ്മക്കെല്ലാരെ പിന്തുണ ഉണ്ടോ? നമുക്കെല്ലാരെ പിന്തുണയുണ്ടോ? ഇല്ലല്ലോ. ഒരാളധികം സമുദായത്തിലെ എതിർപ്പ നമുക്ക്, നമ്മളോട് ഭയങ്കര വിരോധം. ഈ പച്ചക്കൊടിയോടുള്ള എതിർപ്പ് കൊണ്ട് പച്ച ഇല കറി വെച്ചത് വരെ കൂട്ടാത്തൊരു ഇപ്പോഴും നമ്മളെ കൂട്ടത്തിലുണ്ട്. ആ സമയത്താണ് നമ്മള് മറ്റു മതാനുയായികൾക്കിടയിൽ പത്തര മാറ്റിന്റെ തിളക്കത്തിൽ നിറഞ്ഞു നിന്നത്. അൽഹംദുലില്ലാ. നിങ്ങൾ പ്രാർത്ഥിക്കണം, വളർത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനെ തളർത്തരുത്. എന്റെ കായിതമില്ലത്ത് സ്വപ്നം കണ്ട ആ കാഴ്ചപ്പാട് അന്വർത്ഥമായില്ലേ? ലീഗിന്റെ ആവശ്യം എന്താണോ ഈ കടലാസിൽ ഇങ്ങ് എഴുതി തന്നേക്കൂ, അതെല്ലാം ഞങ്ങൾ പരിഹരിച്ചോളാം. ലീഗ് ഒന്നാണ് പിരിച്ചുവിട്ടാളി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? നെഹ്റുജി, എന്നും നിങ്ങൾ ആയിരിക്കണം ആ കസേരയിൽ നിന്ന്, എനിക്കെന്താ ഉറപ്പുള്ളത്? ആ പറഞ്ഞത് യാഥാർത്ഥ്യായില്ലേ? നെഹ്റു ഇല്ല, നെഹ്റുവിന്റെ കൂട്ടുകുടുംബല്ല, നെഹ്റുവിന്റെ പാർട്ടിക്കാരില്ലാതെ പോയി. പഠിക്കണം. ആ നെഹ്റുവിന്റെ അനുയായികളെ മേലിൽ ഈ നാട്ടിൽ ആക്രമം അഴിച്ചുവിടാനും മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എങ്ങനെയെന്നുള്ള ചോദ്യം വരെ ചോദ്യപേപ്പറിൽ ചോദിക്കാനും ധൈര്യമുണ്ടായി. എന്തുകൊണ്ടാണത്? സംശയത്തിന്റെ മുൾമുനയിൽ ഒരു സമൂഹത്തെ നിലനിർത്തുകയാണ്, സമൂഹത്തെ നിർത്തുകയാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? സോണിയാഗാന്ധിക്കും രാഹുലിനും പ്രിയങ്കക്കുള്ള പ്രൊട്ടക്ഷൻ, സംരക്ഷണം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ബേജാറ് കൂടുന്ന സമയത്താണ് നാലാളധികം കൊടുക്കേണ്ടത്, വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിദംബരത്തെ പിടിച്ചു കെട്ടുക, ഡി കെ ശിവകുമാറിനെ കെട്ടുക, മെഹബൂബ മുഫ്തിനെ കാശ്മീരിൽ വർത്തമാനം പറയാൻ പറ്റുന്നവരാണ്, അവരൊക്കെ പിടിച്ചു കെട്ടുക. നരേന്ദ്രമോദിയുടെ നേർക്ക് നേർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസാരിക്കുന്ന ആ രംഗം നമ്മൾ കണ്ടില്ലേ? അതോടൊപ്പം തന്നെ അമിത്ഷായുടെ അടുത്ത് പോയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട ഇ ടി ബഷീർ, ഇവരൊക്കെ സംസാരിക്കുന്ന രംഗം നമ്മൾ കണ്ടില്ലേ? നമ്മൾ സംസാരിക്കുന്നത് രാജ്യത്തിലെ മൊത്തം ജനങ്ങൾക്കും വേണ്ടിയാണ്. ആ നന്മ രാജ്യത്ത് വേണം, ഇല്ലെങ്കിൽ യു എ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം വേണ്ടെന്ന് വെച്ചിരിക്കും. പഠിക്കണം, ദുബായ്, അബുദാബി, റാസൽ ഖൈമ അല്ലേ, ഇതൊക്കെ പെട്ട നാടാണ് യു എ. ആ യു എ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാര്യത്തിൽ വാട്സപ്പിൽ ചില ആളുകൾ മെസ്സേജ് അയക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. റൂമിൽ വന്നിട്ട് അറബിയോട് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹിന്ദി ഇപ്പോൾ ഉള്ള വിഷയം എന്താ, ഇന്ത്യയില് ഇപ്പൊ നടക്കുന്ന വിഷയം എന്താണ് എന്ന് അറബികൾ സംശയം പറഞ്ഞു. ആ സംശയം പറഞ്ഞപ്പോ അറബികൾക്ക് തിരുത്തി കൊടുക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ സംശയമുള്ള അറബികൾക്ക് ഈ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞ് ചില ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പി കെ ഫിറോസ് നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ അജയനായ അമരക്കാരൻ, പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് അലത്തീര് പോവാണ്ട്, ഫിറോസ് അവിടുന്ന് വരികയാണ്. ഇപ്പൊ ഞങ്ങളെ എല്ലാരും ഇങ്ങനെ ജമ്മു കാശ്മീർ ആയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി നമ്മുടെ ആവശ്യമാണ്, എല്ലാവരെയും ആവശ്യമാണ്. ആ ആവശ്യം ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായല്ലോ. കോൺഗ്രസ് ഇല്ലാതായതിന്റെ കേട് എല്ലാവർക്കും മനസ്സിലായല്ലോ. ബി ജെ പി വന്നുള്ള അപകടം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്, അവരൊന്നും ഇപ്പൊ മിണ്ടുന്നില്ല, അവരൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവർക്കും വരും ഈ അപകടം എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ, ഏയ് ചർച്ച ചെയ്യാണ് പാർട്ടി കോൺഗ്രസിൽ, ഫാസിസം വന്നോ? ഏയ് ഇല്ല, കൊടുങ്കാറ്റ് വന്നിട്ട് പെരയും പൊളിഞ്ഞാടി, തൊഴുത്തും വീണ്, പാത്രക്കെ ഞെളിങ്ങി, കുട്ടികൾ കാറ്റിന് പാറലൊടങ്ങാണ്, മിറ്റത്ത് കറിയെടുക്ക പെരക്കാരൻ പറയാ, കാറ്റേറ്റ വന്നോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ വക കോമാളിത്തം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇവരൊക്കെ നടത്തി, ഇപ്പൊ അതിന്റെ ദുരന്തം എല്ലാരും അനുഭവിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിക്കുന്നു, പാണക്കാട്ട തങ്ങളെ ലീഗ് മൂന്ന് കാര്യമാണ് പറഞ്ഞത്. കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയല്ല. രണ്ട്, കോൺഗ്രസിനെ മാറ്റി നിർത്തി ബി ജെ പിയുടെ വരവിനെ തടുക്കാൻ പറ്റൂല, മനസ്സിലായില്ലേ? മൂന്ന്, കോൺഗ്രസിനും ബി ജെ പിക്കും ബദലായി ഒരു മൂന്നാം മുന്നണി, അത് ഹയാത്തിലില്ല. ഞങ്ങൾ പറഞ്ഞ മൂന്നും ശരിയായി, അൽഹംദുലില്ലാ.
നാട്ടുകാരോട് പറയാൻ തുടങ്ങി. ആരും മനസ്സിലാക്കില്ല, ഇപ്പൊ എല്ലാവർക്കും അപകടമായി. കൊല്ലുന്ന ചൂടി